നമസ്കാരം. 2011 UDFന് അധികാരം ലഭിച്ചതിനു ശേഷം കേരള കോൺഗ്രസ് KM മാണി വിഭാഗത്തിൽ ഉണ്ടായിരുന്ന MLA ആയിരുന്നു PC ജോർജ്. എന്നാൽ കേരളത്തിലെ അസ്വരസങ്ങളെ തൊട്ട് PC ജോർജ് MLA കേരളത്തിലെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും മാറ്റി. അതിനുശേഷം PC ജോർജ് കേരള കോൺഗ്രസ് KM മാണി വിഭാഗം വിടുകയും ചെയ്തു. പിന്നീട് PC ജോർജ് 2016 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ സിറ്റിംഗ് സീറ്റായ പൂഞ്ഞാറിൽ നിന്ന് ഒരു മുന്നണിയിലും പ്രവേശിക്കാതെ സ്വതന്ത്രനായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. പിന്നീട് PC ജോർജ് SDPIയിൽ പ്രവേശിക്കുകയും SDPI തീവ്രവാദ വിഭാഗത്തിലാണെന്ന് പറഞ്ഞ് അദ്ദേഹം SDPI വിടുകയും ചെയ്തു. തുടർന്ന് കേരള ജനപക്ഷം സെക്കുലർ എന്ന പുതിയ പാർട്ടി രൂപീകരിച്ച് NDA പ്രവേശിച്ചു. എന്നാൽ 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFമായി ധാരണയുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും PC ജോർജുമായി ധാരണയുണ്ടാക്കേണ്ടെന്ന് UDF തീരുമാനിച്ചു. എന്നാൽ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ UDFമായി ധാരണയുണ്ടാക്കി മത്സരിക്കാൻ PC ജോർജിനും കേരള ജനപക്ഷം സെക്കുലർ പാർട്ടിക്കും ആഗ്രഹമുണ്ടെന്ന് താനും തന്റെ പാർട്ടിയും ഒരിക്കലും LDFലേക്ക് പോകില്ലെന്ന് PC ജോർജ് സോഷ്യൽ മീഡിയയോട് വ്യക്തമാക്കി. തന്റെ പാർട്ടിയിലെ മുക്കാൽ ഭാഗം നേതാക്കൾക്കും പ്രവർത്തകർക്കും UDFൽ എത്തി UDFമായി മുന്നോട്ട് പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും PC ജോർജ് വ്യക്തമാക്കി. UDF മുന്നണിയിലേക്ക് കേരള ജനപക്ഷം സെക്കുലർ വരുന്നതിനോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ എ ഗ്രൂപ്പ് നേതാക്കൾക്കും പ്രവർത്തകർക്കും വിയോജിപ്പുണ്ട്. PC ജോർജും കേരള ജനപക്ഷം സെക്കുലറും UDFൽ എത്തിയാൽ പൂനാർ PC ജോർജിനെ തന്നെ നൽകുമെന്ന് UDF നേതാക്കൾ വ്യക്തമാക്കി. PC ജോർജും കേരള ജനപക്ഷം സെക്കുലറും UDFൽ എത്തിയാൽ കേരളത്തിൽ തകർന്നടിയൽ NDAയും LDFും ആയിരിക്കും. UDFലെയും NDAയിലെയും പല ഘടകകക്ഷികൾ UDFലേക്ക് വരാൻ UDF മുന്നണിയുമായി രഹസ്യ ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ഡെയിലി ഓൺലൈൻ ന്യൂസ്. ഇതുപോലെയുള്ള വാർത്തകൾ നിങ്ങളുടെ ഫോണിൽ ഉടൻ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം അതിന് തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് എന്ന് കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതുവത്തൻ വാർത്തകളും നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.